എല്ലാവർക്കും കോമഡി അടുക്കലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ചെറുനാരങ്ങ അച്ചാറാണ്. ഇത് എൻ്റെ അമ്മച്ചിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വെള്ളം തിളച്ചു, ഇപ്പോൾ തട്ട് വെക്കാൻ പോകുന്നു. അതിനുശേഷം നാരങ്ങ പെറുക്കി വെക്കുന്നു. നാരങ്ങ വെച്ചതിന് ശേഷം അടയ്ക്കുക. അടച്ചതിന് ശേഷം ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം, നാരങ്ങ പൊട്ടാതെ സൂക്ഷിക്കണം. പിന്നെ എണ്ണയിൽ വാട്ടിയെടുക്കുന്നവരുണ്ട്, പിന്നെ പച്ചവെള്ളത്തിൽ മാത്രം വാട്ടരുത്. ഇത് നമ്മൾ നാരങ്ങ വാട്ടി ഒന്നും പൊട്ടിപ്പോയിട്ടില്ല, തുടച്ചെടുക്കാൻ തുടങ്ങുവാണ്. ഇത് പഴയ കാലത്ത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അണേൻ്റെ ചാച്ച ഉണ്ടായിരുന്നപ്പോഴും ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ മക്കളുടെ വീട്ടിൽ വരുമ്പോഴെല്ലാം ഞാനിത് അച്ചാറിടാൻ ഞാൻ തന്നെയാണ് ഇടുന്നത്. അതുകൊണ്ട് ഇത് ഇപ്പോൾ അരിയാൻ തുടങ്ങുവാണ്. നമ്മളിപ്പോൾ നാരങ്ങ എല്ലാം വാട്ടി തുടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് അരിയാൻ തുടങ്ങുവാണ്. വെള്ളമയ ഒട്ടും കാണരുത്. വെള്ളമയ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ നാരങ്ങ പൂത്തു പോകും. ഫ്രിഡ്ജിലും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നാരങ്ങ അരിയാൻ തുടങ്ങുവാണ്. നമ്മളിപ്പോൾ നാരങ്ങ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ നല്ലെണ്ണയും കടുകെണ്ണയും കൂടി യോജിപ്പിച്ച് ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത്. വെളിച്ചെണ്ണ ചേർത്താൽ അത് പൂത്തു പോകും. ആദ്യം എണ്ണയൊഴിച്ചിട്ട് കടുകിടുക. കടുകും ഉലുവായിടുക. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക. അതിനുശേഷം വഴറ്റിയതിന് ശേഷം അച്ചാർ പൊടി, കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നാരങ്ങ നമ്മളിട്ട് ഇളക്കി ഉപ്പും ചേർത്ത് എടുക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ നാരങ്ങ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിനിപ്പോൾ വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, കായപ്പൊടി, ഉലുവ, കടുക്, നല്ലെണ്ണ, കടുകെണ്ണ, അച്ചാറ് പൊടി, കറിവേപ്പില. അച്ചാറ് പൊടി ഇല്ലെങ്കിൽ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഉണ്ടാക്കുക. അതിനുശേഷം കായം ചേർക്കുക. അതിനുശേഷം ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കാവുന്നതാണ്. പണ്ടൊക്കെ നമ്മൾ ഉരുളിയിലും ഒക്കെയാണ് നാരങ്ങ അച്ചാറൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉരുളിയൊന്നും ആരും ഉപയോഗിക്കാത്തത് കൊണ്ട് ഇത് ഈ ഒരു പാത്രത്തിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കാരണവശാലും അലുമിനിയം നമ്മളിതിന് ഉപയോഗിക്കരുത്. ഇപ്പോൾ നമ്മൾ തീ കത്തിച്ച് പാൻ വെച്ചിരിക്കുകയാണ്. നല്ലെണ്ണ ഒഴിക്കുകയാണ്. ഞങ്ങളിതിനകത്ത് നല്ലെണ്ണയും കടുകെണ്ണയും കൂടാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനിയും നമുക്ക് കടുകിടാം. ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ കടുകും ഉലുവയും ഇടുകയാണ്. ഇപ്പോൾ ഇത് നല്ലവണ്ണം കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞും നമുക്ക് ചേർക്കാം. നല്ലവണ്ണം മൂത്ത് വരണം, അല്ലെങ്കിൽ പൂത്ത് പോകും. നല്ലവണ്ണം മൂത്തതിന് ശേഷം നമുക്ക് അച്ചാർ പൊടി, കായപ്പൊടിയൊക്കെ ചേർക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം നമ്മൾ മൂക്കുവാൻ പോകണം, അല്ലെങ്കിൽ വെള്ളമയം കാണും, പൂത്തു പോകും. അതുകൊണ്ട് ഇത് സ്വല്പം നേരത്തേക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. അത് നല്ലവണ്ണം മൂത്തതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും കരിയാപ്പലയൊക്കെ നല്ല ഉണക്ക് മൂത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ അതിനകത്തോട്ട് അച്ചാർ പൊടി ഇടുകയാണ്. അച്ചാർ പൊടി ഇട്ടു. അതിനുശേഷം ഇനി നമ്മൾ നാരങ്ങ അതിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. മുളക് പൊടി, അച്ചാർ പൊടി നമ്മൾ ഇട്ടത് നല്ല ഉണക്ക് മൂത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ അതിനകത്തോട്ട് നാരങ്ങ ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ നാരങ്ങ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുവാണ്. അതിൻ്റെ കൂടെ നമ്മൾ പൊടിയല്ല ഇടുന്നത്, കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. കല്ലുപ്പിട്ടു. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി നല്ലോണക്ക് ഇളക്കി അതിനുശേഷം കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ചെറു തീയിൽ കുറച്ച് സമയം നാരങ്ങ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളത് വാങ്ങി താത്ത് വെച്ചിട്ട് ചൂട് പോകുമ്പോൾ ഇന്നായി ഒഴിക്കുക. ഇപ്പോൾ നാരങ്ങ റെഡി ആയിട്ടുണ്ട്. അതിന് നമ്മൾ സ്വല്പം പഞ്ചസാര ചേർക്കുക. കയ്പുണ്ടെങ്കിൽ അത് മാറാനും എരിവിനൊരു ശമനം കിട്ടാനും വേണ്ടിയാണ് പഞ്ചസാര ഇടുന്നത്. അതിനുശേഷം നമ്മൾ ഇളക്കി മൂടി വയ്ക്കുക. തണുത്ത് കഴിയുമ്പോൾ വാങ്ങി വിനാഗിരി ഒഴിക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം 2 മിനിറ്റ് അടുപ്പിൽ വെക്കുക. അതിനുശേഷം നമുക്ക് തീ കെടുത്തി നാരങ്ങ വാങ്ങി വെക്കാം. ഇപ്പോൾ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ചെറു ചൂടോടെ. ആദ്യമാകരുത്, കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നമ്മുടെ അച്ചാർ റെഡി. എല്ലാവരും ചെയ്ത് നോക്കണം. പഴയ കാലത്തെ എൻ്റെ അച്ചാറാണ് ഇവിടെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള അമ്മച്ചി സ്പെഷ്യൽ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റിൽ ഇടുക, അഭിപ്രായമൊക്കെ പറയുക. ഞങ്ങളെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം തന്നെ വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ബൈ ബൈ.